നമസ്കാരം. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ക്യാപ്റ്റനായിട്ടുള്ള ഒരു ജാഥയ്ക്ക് അടുത്ത മാസം തുടക്കം കുറിക്കുകയാണ്. മാർച്ചിലാണ് ആ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം വരെയാണ് ആ ജാഥ. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എങ്കിലും പാർട്ടിയിലെ പിണറായിയുടെ അപ്രമാദിത്വത്തിന് മുകളിൽ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും മേൽ ഒരു കടിഞ്ഞാൻ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തനിക്ക് ഉണ്ടാവണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ബോധ്യത്തോടെയാണ് എം വി ഗോവിന്ദൻ ഈ ഒരു ജാഥ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈയിടെയായി നടക്കുന്നത് സി പി എമ്മിനുള്ളിൽ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാർട്ടിയിലെ സെക്രട്ടറിയുടെ അധികാരം അരക്കിട്ടുറപ്പിക്കാനാവും എം വി ഗോവിന്ദൻ ഈ ഒരു ജാഥയിലൂടെ, ജനകീയ പ്രതിരോധ ജാഥയിലൂടെ ഉദ്ദേശം വെക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ രീതികൾ അനുസരിച്ച് സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയിലെ അവസാന വാക്കെങ്കിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ സി പി എമ്മിൽ യാതൊരു കാര്യങ്ങളും പോകാറില്ല എന്നതാണ് ഒരു പകൽ പോലെ സത്യമായ വ്യക്തമായ കാര്യം. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനമേറ്റെടുത്ത എം വി ഗോവിന്ദൻ തുടക്കത്തിലെ തന്നെ സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ നിലപാടുകൾ വളരെ കർശനമായി തുറന്നു പറഞ്ഞിരുന്നു. പാർട്ടിക്കനുസൃതമായി തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളെ അത് നേതാവിൻ്റെ വലിപ്പമോ അധികാരമോ ഒന്നും നോക്കാതെ തുറന്നു പറഞ്ഞാണ് ഗോവിന്ദൻ തൻ്റെ വരവറിയിച്ചത് എന്ന് തന്നെ ഉള്ളത് പിണറായിക്കുള്ള ഒരു വ്യക്തമായ താക്കീതാണ്. ബജറ്റിലെ നികുതി വർധനവിനെതിരെ സെക്രട്ടറി തൻ്റെ നിലപാട് വിയോജിപ്പ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനെ പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന തരത്തിലേക്കുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി സെക്രട്ടറി തൻ്റെ ഭാഗം വിശദീകരിച്ചിരുന്നു. യാതൊരു കാരണവശാലും ചില ഇന്ധന സെസ് ഉൾപ്പെടെ ഉയർത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല, അത് കുറച്ചേ തീരൂ എന്ന് പറഞ്ഞതിലൂടെ പിണറായിയും എം വി ഗോവിന്ദനും രണ്ട് വഴിക്കാണ്, അതായത് സർക്കാരും പാർട്ടിയും രണ്ട് വഴിക്കാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പരാമർശം പിണറായിയും പാർട്ടിയും രണ്ട് വഴിക്കാണ് എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ്. സി പി എമ്മിന് തുടർ ഭരണം ലഭിച്ചുവെന്നത് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ലൈസൻസായി കണക്കാക്കരുത് എന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കർശന നിർദ്ദേശം. അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും മടിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം വെക്കുന്നു. അഴിമതി തെളിയിക്കപ്പെട്ടാൽ ശക്തവും വ്യക്തവുമായ നടപടി ആരായാലും ഉണ്ടാകും, അതിൽ ആർക്കും ആശങ്ക വേണ്ട എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായും പിണറായിക്ക് മുകളിലേക്ക് പറന്നിറങ്ങാനുള്ള ഒരു 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 വഴിയായി, ഒരു കച്ചിത്തുരുമ്പായി അദ്ദേഹത്തിൻ്റെ ഈ ജനകീയ പ്രതിരോധ ജാഥയെ കാണേണ്ടതുണ്ട്. എന്തായാലും അടുത്ത മാസം ജാഥ ആരംഭിക്കുന്ന ജാഥ അവസാനിക്കുന്നതോടെ സി പി ഐ എമ്മിലെ അപ്രമാദിത്വത്തിന്, പിണറായിയുടെ അപ്രമാദിത്വത്തിന് തടയിടാനാകും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് പാർട്ടി സെക്രട്ടറിക്കുള്ളത്.